എൻജിഒ അസോസിയേഷനിൽ തർക്കം മുറുകി. തർക്ക പരിഹാരത്തിന് കെ പി സി സി മുന്നോട്ട് വെച്ച അനിരഞ്ജന ഫോർമുലയും പാളി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പ് നോമിനിയെ നിയമിച്ച രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയുടെ കാര്യത്തിൽ തീരുമാനം നീട്ടിവെച്ചത് എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചു. എ ഗ്രൂപ്പിന് ആധിപത്യമുള്ള എൻ ജി ഒ അസോസിയേഷനിൽ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറും കൂട്ടരും കോൺഗ്രസിലെ നേതൃത്വ മാറ്റത്തിന് പിന്നാലെ കുമ്പിടി സുഗാറിനൊപ്പം ചേർന്നതോടെയാണ് സർവീസ് സംഘടനയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ഭാരവാഹികളെ നിശ്ചയിച്ചത് തർക്കം സങ്കീർണമാക്കി. ഇതിനിടെ കെ പി സി സി നേതൃത്വം ഇടപെട്ട് പലവട്ടം ചർച്ച നടത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അനുരഞ്ജന ഫോർമുല മുന്നോട്ട് വച്ചു. ഒഴിവുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഐ ഗ്രൂപ്പ് നോമിനിയായി എം ഉദയസൂര്യനെ നിയമിക്കാൻ തീരുമാനിച്ച് ചെന്നിത്തലയെ നേതൃത്വം അനുനയിപ്പിച്ചു. ഒരു വർഷത്തിന് ശേഷം ചെന്നിത്തലയുടെ തന്നെ പ്രതിനിധിയായ തോമസ് ഹെർഡിറ്റിനെ നിയമിക്കാനും ധാരണയായി. അതേസമയം ഉമ്മൻചാണ്ടി മുന്നോട്ട് വച്ച എ എം ജാഫർ ഖാനെ ട്രഷററായി ആറുമാസത്തിന് ശേഷം നിയമിക്കുമെന്ന ധാരണ വിശ്വാസത്തിലെടുക്കാൻ എ ഗ്രൂപ്പ് ഒരുക്കമല്ല. എ ഗ്രൂപ്പിന് ഒരു നോമിനി പോലുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് എ വിഭാഗം. അടുത്ത മാസം 3 ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ എതിർപ്പ് പരസ്യമാക്കാനാണ് എ ഗ്രൂപ്പിൻ്റെ തീരുമാനം. സംഘടനയോട് സഹകരിക്കാതെ സമാന്തരമായി നീങ്ങണമെന്ന അഭിപ്രായം അംഗങ്ങൾക്കിടയിലുണ്ടെങ്കിലും കാത്തിരിക്കാനാണ് ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ള നിർദ്ദേശം. സ്വതന്ത്രമായ സർവീസ് സംഘടനയിൽ കെ പി സി സി നേതൃത്വം ഇടപെടുന്നതിലും എ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. കുമ്പിടി സുധാകരൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കെ പി സി സി ഇടപെടുന്നത്. സർവീസ് സംഘടനകൾ കെ പി സി സി നേതൃത്വത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുമ്പിടിയുടെ തന്ത്രമാണിത്.